ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് പദവി ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു പദവിയാണ്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും അധിപനാണ്, ചാൻസലറാണ് ഗവർണർ. ആ ഗവർണർ ഉപയോഗിക്കുന്ന ഒരു പദങ്ങൾ, അദ്ദേഹം ഏറ്റവും വലിയൊരു ലോക പ്രശസ്തനായ ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ്. ആ ഇർഫാൻ ഹബീബിനെ അദ്ദേഹം വിളിച്ചത് തെരുവ് തെണ്ടി എന്ന. ഇതേ വാക്ക് തിരിച്ച് ഗവർണറെ കുറിച്ച് ആരെങ്കിലും വിളിച്ചാലോ? അദ്ദേഹം ആലോചിക്കേണ്ടതാണത്. ഡോക്ടർ ഗോപിനാഥ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൻ്റെ തലവനാണ്. അദ്ദേഹം ലണ്ടൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വലിയ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അത്തരത്തിലുള്ളൊരു ഡോക്ടർ ഗോപിനാഥിനെ കുറിച്ച് അദ്ദേഹം എത്രമാത്രം നിലവാരമില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത്? അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടോ? ഗവർണർ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടോ? അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കണം. ആ സ്ഥാനത്തിൻ്റെ നിലവാരം അദ്ദേഹം ഇടിച്ചു കളഞ്ഞു. ഒരു ഗവർണർ പോവട്ടെ, സാധാരണ ഒരാൾ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങളാണ് ഗൂണ്ട, തെരുവ് ഗൂണ്ട, കീടങ്ങൾ. എന്തൊക്കെ പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്? 2019 ചരിത്ര കോൺഗ്രസിൽ നടന്ന സംഭവത്തെ അദ്ദേഹം ഇന്ന് എടുത്ത് ഉദ്ധരിക്കുകയാണ്. ആ സംഭവത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇർഫാൻ ഹബീബിനെ തെരുവ് ഗൂണ്ട എന്ന് വിളിച്ചത്. എത്ര വർഷം, എത്ര 19 കഴിഞ്ഞിട്ട് വർഷം കാലത്ര പോയി? അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്നല്ലേ പറയേണ്ടത്? അതിനുശേഷമല്ലേ പറയേണ്ടത്? ഇന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ പ്രസക്തി എന്താ? അദ്ദേഹം പ്രതീക്ഷിച്ച ഏതോ കാര്യം സാധിക്കാതെ വന്നതിൽ അദ്ദേഹം വളരെ നിരാശനാണ്. ആ നിരാശ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കില്ല. ഒരു ഗവർണർക്ക് അദ്ദേഹം ഭരണനിർവഹണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളിൽ എന്തെങ്കിലും നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വ്യത്യസ്തമായി വന്നാൽ അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാം. ഇതൊന്നും സ്വീകരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാനില്ലാതെ അദ്ദേഹം ഇപ്പോൾ ക്ഷുഭിതനായി കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വമേധയാ ചിന്തിക്കണം. അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റുകൾ തിരുത്തണം. ഗവർണറെ പോലെയുള്ള ഒരാൾ ഇത്തരമൊരു പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്താ? കേരളം ഉന്നത സംസ്കാരമുള്ളൊരു നാടാണ്. ഗവർണർ തന്നെ ഇത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് പോലും അവമാനമല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണ്. പക്വതയും പാകതയും വരേണ്ട, പക്വതയ്ക്കും പാകതയ്ക്കും പ്രായമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലവാരമില്ലാത്ത നിലയിലേക്ക് തരംതാണ് പോയത്? അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് ഒരു സ്വതന്ത്രമായി ചിന്തിച്ച് താൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിലും പ്രയോഗങ്ങളിലും വാക്കുകളിലുമുള്ള എല്ലാ തെറ്റുകളും മനസ്സിലാക്കി അത് തിരുത്തിക്കൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കുക. ഈ ഗവർണർ ഇപ്പോഴും നമ്മൾ ഈ പാസാക്കി നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടില്ല എന്നൊരു സൂചന അദ്ദേഹം ഇപ്പോഴും നൽകുന്നുണ്ട്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അതും അദ്ദേഹത്തിൻ്റെ ഈ ബോധ നിലവാരത്തിൻ്റെ പ്രശ്നമാണ്. ഒരിക്കലും ഒരു ഗവർണർ അത് പറയാൻ പാടില്ല. നിയമസഭ പാസാക്കുന്ന നിയമം ഞാൻ ഒപ്പിടില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഒരു ഗവർണർ അതിന് മുൻകൂട്ടി പറയുക? പാസാക്കിയ നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. ആ നിയമങ്ങളിൽ വൈകല്യം കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചയക്കാം. അത് വീണ്ടും പാസാക്കിയിട്ട് വരും.
ഇത് ഒരു ഗവർണറുടെ സ്ഥാനത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് വലിയ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു പ്രയോഗം അദ്ദേഹം നടത്താൻ പാടുള്ളതല്ല. ഗുണ്ടയും തെണ്ടിയും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം. തെരുവ് ഗുണ്ടാന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഗോവിനാഥനെ അദ്ദേഹം ഇതുപോലെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഗവർണർ ഉപയോഗിക്കാൻ പാടുള്ള പദങ്ങളാണോ? ഒരു ഗവർണർ തന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഈ രാജ്യത്തിന്റെ നിലയെന്തായി? അദ്ദേഹത്തിന്റെ നിയമനം എന്തിന്റെ പ്രത്യുപകാര? അദ്ദേഹം ഒരു ആർ എസ് എസ് വളണ്ടിയറായിട്ടൊന്നും മാറാൻ പാടില്ല. ആർ എസ് എസിന്റെ ഒരു സേവകനായി അദ്ദേഹം മാറിപ്പോയി. അത് അദ്ദേഹത്തിന് വന്നിട്ടുള്ള അപജയമാണ്. അദ്ദേഹത്തെ പോലെയുള്ള, ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിൽ അതപ്പതിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഫർസീൻ ആവശ്യപ്പെടുന്നത് ഭീഷണിയുണ്ട്, അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, അത് ആവശ്യപ്പെട്ട് തന്നില്ല എന്നുള്ള. ആരെ ഭീഷണിയെന്ന്? എന്തിനു ഭീഷണി? അത് എല്ലാ ക്രിമിനലുകൾക്കും തോന്നുന്നൊരു തോന്നലാണത്. അക്രമം നടത്തുന്നവർക്ക് അവർക്കിതുപോലൊരു ഉൾഭയം ഉണ്ടാവും. അത് ക്രിമിനലുകൾക്കും അക്രമികൾക്കും ഉണ്ടാകുന്നതാണ്. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ ഒരു ഉൾഭയം, ഞങ്ങളെന്നെ സ്വതന്ത്രമായി നടക്കുന്നുണ്ടല്ലോ. അതാണ് തെറ്റ് ചെയ്യാത്തവർക്കുണ്ടാകുന്ന കരുത്ത്. ഇത് ക്രിമിനലായി കുറ്റം ചെയ്ത് നടക്കുന്നവർ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഭയപ്പാടുണ്ടാകും. എന്ത് കാര്യത്തിന് ഇവർക്കൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ പോലീസുകാർക്ക് വേറെ വല്ല പണിയുണ്ടാവും? സമീപകാല രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. ഗവർണറുടെ ഭാഷയും പ്രയോഗങ്ങളും ഉചിതമായതല്ല. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടുന്ന ഭാഷാപ്രയോഗമല്ല ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നും ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനല്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വിഴിഞ്ഞം സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും അദ്ദേഹം ഇടതുമുന്നണിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു.